Namaskaram. Ivide adutha divasangalil Thrissur Medical College il oru penkuttiyum aankuttiyum chernu Janakiyum അതുപോലെ നവീൻ റസാഖും ചേർന്ന് നടത്തിയ നൃത്തമൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. സമൂഹമാധ്യമങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇന്റർവ്യൂ എടുക്കുന്നു, അവരെ ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും അവരുടെ നൃത്തം നല്ല മനോഹരമായ നൃത്തമാണ്, എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന നൃത്തമാണ്. തീർച്ചയായും നൃത്തം ഇനിയും ചെയ്യണം. നൃത്തം എന്നത് ഒരു കലയാണ്, ദൈവദത്തമായ ഒരു കലയാണ്. അതൊക്കെ അവനവൻ്റെ താല്പര്യമനുസരിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതിൽ ജാതിയും മതവും കലർത്തുന്നത് എന്തിന്, എങ്ങനെ എന്നുള്ള ചോദ്യം പൊതു സമൂഹത്തിൽ നിന്ന് ഉയരുകയാണ്. അല്ല, അതിനകത്ത് ജാതിയും മതവും കലർത്തേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ വളരെ പ്രമുഖരായ ചില വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ അവർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ശശികല ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കുട്ടികൾക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അവർ പിന്നീടും നൃത്തം ചെയ്യുകയും അത് വൈറലാവുകയും ഒക്കെ ചെയ്തു. അഭിനന്ദനങ്ങൾ, നല്ല കാര്യം തന്നെ ജാനകിയും നവീനും ചെയ്തത്. ഇനിയും നൃത്തം ചെയ്യുക, നൃത്തം ചെയ്യുന്നതിന് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഈ ഇതിനിടയിലൂടെ മതം കലർത്തുകയും അല്ലെങ്കിൽ ലൗജിഹാദ് എന്ന് പറയുകയും ചെയ്യുന്നവരെയൊക്കെ വിമർശിക്കുന്ന ചില കുറിപ്പുകളൊക്കെ സമൂഹമാധ്യമങ്ങളിൽ കാണാനിടയായി. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നടക്കുന്നത് എന്ത് എന്നുള്ളത്. കാരണം സ്വാഭാവികമായിട്ടും നൃത്തം ചെയ്തോളൂ, പക്ഷേ ഇത് നൃത്ത ജിഹാദായി മാറ്റരുത് എന്ന തരത്തിൽ തത്വമയി ന്യൂസും നേരത്തെ ഒരു സ്റ്റോറി ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ഈ രണ്ട് വർഷത്തിനിടയിൽ 2019 മുതൽ 2021 ഈ മാസം വരെ, ഏപ്രിൽ മാസം വരെയുള്ള സമയം അനുസരിച്ച് 600-ലധികം പെൺകുട്ടികൾ, ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളാണ് വിവാഹം എന്ന ഒരു മാമൂലിലൂടെ മതം മാറിയത് എന്ന് കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ ഒരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതായത് ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞു, പ്രായപൂർത്തിയായവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം എന്ന ഒരു നിലപാട്, തീർച്ചയായിട്ടും അത് സ്വാഗതാർഹം തന്നെ. പക്ഷേ ഇത് ഈ ലൗജിഹാദ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ഇത്തരം നിയമവശങ്ങളുടെ സാധുതകൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാർ ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഹിന്ദു പെൺകുട്ടികളെയും വലവീശി പിടിക്കാൻ നടക്കുന്നു. ഇതാണ് ലൗജിഹാദ്. കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ ആൻറ്റി റോമിയോ സ്ക്വാഡ് എന്ന രീതിയിലുള്ള ചില അന്വേഷണ നടപടികളൊക്കെ തന്നെ, അത് UPയിലുണ്ട്, ബംഗാളിലും അതുണ്ടാകുമെന്ന് പറയുന്നു. ഇവിടെ പിന്നെ ലൗജിഹാദേ ഇല്ല എന്നാണ് ഇവിടുത്തെ സർക്കാരും പോലീസും ഒക്കെ പറയുന്നത്. പക്ഷേ ഇത് അപകടകരമായ ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ സമൂഹവും അതുപോലെ ഹൈന്ദവ ക്രിസ്ത്യൻ സംഘടനകളും വിവിധ സാംസ്കാരിക സംഘടനകളും മത സംഘടനകളും മുസ്ലിം സംഘടനകളുമൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന ഒരു ആവശ്യം, പൊതുവായ ഒരു ആവശ്യം ഉയരുന്നുണ്ട്. ഈ 600 എന്ന് പറയുന്നത് ഒരു കണക്ക് മാത്രമാണ്. എത്രയോ ഇതിലധികം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകളും മറ്റു കാര്യങ്ങളുമായിട്ട് ഇത്തരത്തിൽ എത്രയോ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ മുസ്ലിം മതത്തിലേക്ക്, ഇതെല്ലാം അങ്ങനെയാണ്. ഈ 600 മതംമാറ്റങ്ങളും ഹിന്ദുവിൽ നിന്ന് ക്രിസ്ത്യാനിയിലേക്കോ ക്രിസ്ത്യാനിയിൽ നിന്ന് ഹിന്ദുവിലേക്കോ അല്ല, ക്രിസ്ത്യാനിയിൽ നിന്നും ഹിന്ദുവിൽ നിന്നും മുസ്ലിമിലേക്കാണ് മതം മാറിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഒരുതരം ജിഹാദ്, ലൗജിഹാദ് മാത്രമല്ല, ഇതൊരു സാമൂഹ്യ അവസ്ഥക്കെതിരെയുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. സാമൂഹ്യ അവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ മുസ്ലിം വിഭാഗങ്ങൾ, മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ന്യൂനപക്ഷമാണ്. അപ്പോൾ ഇത്തരത്തിൽ ആളുകളെ മതം മാറ്റി എണ്ണം കൂട്ടി ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈക്കലാക്കാൻ, അല്ലെങ്കിൽ ഇവിടെ മതരാജ്യമാക്കി, മുസ്ലിം മതരാജ്യമാക്കി ഇന്ത്യയെ മാറ്റാനുള്ള, അല്ലെങ്കിൽ കേരളത്തെ മാറ്റാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരും സാമൂഹ്യ നിരീക്ഷകരും ഒക്കെ വിലയിരുത്തുന്നുണ്ട്. നമുക്കറിയില്ല അതിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ 600 എന്നുള്ളത് അതൊരു സംഖ്യ മാത്രമാണ്. 600 എന്നുള്ളത് വളരെ കാര്യമായി ചിന്തിക്കേണ്ടതാണ്. നൃത്തം ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതും ഒരുമിച്ച് പഠിക്കുന്നതുമല്ല വിഷയം. ഇത്തരത്തിൽ ഈ കുട്ടികളെ ഈ രീതിയിൽ മതം മാറ്റുന്ന ഒരു സംഘം, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ വിലസുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെയും തത്വമയി ന്യൂസ് നൽകിയിരുന്നു. അന്ന് മതം മാറി ISലേക്ക് പോയ നിമിഷ ഫാത്തിമ എന്ന പെൺകുട്ടിയുടെ മാതാവുമായി നമ്മൾ നടത്തിയ അഭിമുഖത്തിൽ അവർ വ്യക്തമായി തന്നെ പറഞ്ഞു, ഇത് ഒരു നെറ്റ്വർക്കാണ്. ഇത് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് കേന്ദ്രീകരിച്ച്, മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ നെറ്റ്വർക്കാണ്. ഇത്തരം മതംമാറ്റ നടപടികൾ ഇവിടെ യഥേഷ്ടം നടക്കുന്നു. പെൺകുട്ടികളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു പ്രത്യേക പ്രായം, ഒരു 16-17 വയസ്സ് ടീനേജിലൊന്നും പെൺകുട്ടികൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകില്ല, പ്രണയം തലക്കി പിടിച്ചാൽ മനസ്സിലാകില്ല. പക്ഷേ അതിനുശേഷം ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഇവിടെ ഹാദിയ അശോകൻ വിഷയമൊക്കെ വലിയ ചർച്ചയായല്ലോ. ഈ ഹാദിയ അശോകൻ വിഷയം ചർച്ചയായതിനു ശേഷം ഏതാണ്ട് 1000-ലധികം പെൺകുട്ടികൾക്കെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ലൗജിഹാദ് എന്ന് പറയുന്ന പ്രക്രിയയിൽ നിന്ന് എന്നാണ് മനസ്സിലാകുന്നത്. ഈ ലൗജിഹാദിൽ പെടുത്തി മതം മാറ്റുക മാത്രമല്ല, ഇത്തരം തീവ്രവാദ സംഘടനകളിലേക്കും തീവ്ര ആശയങ്ങളിലേക്കും പെൺകുട്ടികളെ തള്ളിവിടുകയും ചെയ്യുകയാണ്. ജസ്ന എന്ന പെൺകുട്ടി എവിടെ പോയി? ഇവിടെ പോലീസ് എന്താണെന്നും പറയാത്തത്, എന്താണ് അന്വേഷിക്കാത്തത്? ജസ്നയുടെ അച്ഛൻ പ്രതീക്ഷയിലാണ് മകൾ തിരിച്ചു വരുമെന്ന്. മകൾ എങ്ങോട്ട് പോയി എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. വിദേശത്തേക്ക് പോയി, ISൽ ചേർന്നു എന്ന് പറയുന്നു. മംഗലാപുരത്ത് മതപഠന കേന്ദ്രത്തിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നൃത്തവും പാട്ടുമൊന്നുമല്ല വിഷയം. പിന്നെ നൃത്തത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ, ഇവിടെ നൃത്തം ചെയ്യുകയും ഭരതനാട്യം പഠിക്കുകയും മോഹിനിയാട്ടം പഠിക്കുകയും കഥകളി സംഗീതം അഭ്യസിക്കുകയും ചെയ്യുന്ന പെൺകുട്ടികളെ ഊരുവിലക്കുകയും മഹല്ല് കമ്മിറ്റി വിലക്കുകയും ഒക്കെ ചെയ്ത കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ പവിത്രം ദേഹിനിയുടെ പർദ്ദ എന്ന കവിത പിൻവലിച്ചത് നമ്മൾ കേട്ടതാണ്. പക്ഷേ മീശ എന്ന നോവൽ പിൻവലിച്ചില്ല.
പിൻവലിച്ചു, പിന്നീട് പിൻവലിച്ചു, അതിന് അവാർഡും കിട്ടി. അപ്പോൾ ഇവിടെ ഒരു മത മൗലികവാദ സംഘം ഇത്തരത്തിൽ ചില അജണ്ടകളുമായി വിലസുന്നു എന്നതിൻ്റെ സൂചനകളല്ലേ ഇതൊക്കെ എന്ന് ചോദിച്ചാൽ അത് അല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. 600 പ്രശ്നമല്ല, ഡാൻസും പ്രശ്നമല്ല, നൃത്തവും പാട്ടും ഒന്നും പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം മതസൗഹാർദ്ദത്തിലും മതേതരത്വത്തിലും ഊന്നിയ ആ സൗഹൃദ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കാനുള്ള ഒരു ധാർമ്മികത ഇവിടുത്തെ മതവിഭാഗങ്ങൾ പാലിക്കണം, കാണിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ പൊതുസമൂഹത്തിന്. തീർച്ചയായും ഇത്തരത്തിലുള്ള പിടിമുറുക്കലുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇതൊക്കെയുണ്ട്. പക്ഷേ കേരളം കേന്ദ്രീകരിച്ചുള്ള ഈ ലൗ ജിഹാദ് പോലെയുള്ള പ്രക്രിയകൾ കൂടി വരുന്നതായുള്ള റിപ്പോർട്ടുകളിലേക്കാണ് ഈ 600-ഉം 700-ഉം ഒക്കെ ചെന്നെത്തുന്നത്. ഇത് ഒരു വിപത്താണ്, ഇത് ഒരു സാമൂഹ്യ അപകടമാണ്. തീർച്ചയായും ഇതിനെ തടഞ്ഞേ പറ്റൂ. ഇവിടെ നൃത്തവും വിഷയമല്ല, പാട്ടും വിഷയമല്ല, ജാതിയും വിഷയമല്ല, മതവും വിഷയമല്ല. പക്ഷേ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ, മതതീവ്രവാദ ആശയങ്ങളുടെ പ്രചരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കേരളം എന്തായി മാറും, എങ്ങനെയായി മാറും എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.